നമസ്കാരം, സച്ഛാഭാരതിലേക്ക് സ്വാഗതം. ഭാരതത്തിൻ്റെ ബഹിരാകാശ പര്യവേഷണത്തിൻ്റെയും ചാന്ദ്ര ദൗത്യത്തിൻ്റെയും ഏറ്റവും സുപ്രധാനമായ ദിവസമാണ് ആഗസ്റ്റ് 23. അന്ന് വൈകിട്ട് 6:04 ചന്ദ്രോപരിതലത്തിലുള്ള ദക്ഷിണ ധ്രുവത്തിൽ ISRO Chandrayaan-3 ദൗത്യം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുമ്പോൾ അത് ഇന്ത്യൻ ബഹിരാകാശ പര്യവേഷണ രംഗത്ത് വൻ കുതിപ്പായി മാറും. ഓഗസ്റ്റ് 21 ചന്ദ്രയാൻ 3 ലാൻഡിംഗ് മോഡ്യൂളും ഇതിനു മുമ്പ് ISRO അയച്ച ചന്ദ്രയാൻ 2 ഓർബിറ്ററുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടന്നു എന്നതും ശുഭകരമാണ്. ഓർബിറ്ററിൽ നിന്നും ലാൻഡറിലേക്ക് വെൽക്കം ബഡി എന്ന ഒരു സന്ദേശവും എത്തിയിരുന്നു. ലാൻഡറായ വിക്രമവും പ്രഖ്യാൻ എന്നറിയപ്പെടുന്ന റോവറും ഭ്രമണപഥത്തിൽ കൃത്യമായി കറങ്ങുകയാണ് എന്നും ISRO അറിയിച്ചിട്ടുണ്ട്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയതിനു ശേഷം റോവർ പുറത്തിറങ്ങുകയും തുടർന്ന് നിശ്ചയിച്ചിട്ടുള്ള ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യും. 615 കോടി മുടക്കി ഭാരതം നടത്തുന്ന ഈ പദ്ധതി സോവിയറ്റ് യൂണിയനും അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം ചന്ദ്രനിലെത്തുന്ന 4-ാമത്തെ രാജ്യമായും ദക്ഷിണ ധ്രുവത്തിലെത്തുന്ന ആദ്യ രാജ്യമായും നമ്മുടെ ഭാരതത്തിനെ മാറ്റും. പ്രഖ്യാൻ എന്ന റോവറിലുള്ള APXS ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്ററും LIBS ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോമീറ്ററും ഉപയോഗിച്ച് ചന്ദ്രോപരിതലത്തെക്കുറിച്ചും അവിടുത്തെ ഘടകങ്ങളെക്കുറിച്ചും ഗവേഷണം നടത്തും. ചന്ദ്രോപരിതലത്തിലുള്ള വെള്ളത്തിൻ്റെ സാന്നിധ്യം, സൗത്ത് പോളിൻ്റെ പ്രത്യേകത എന്നിവയെക്കുറിച്ചും പര്യവേഷണം നടത്തുക എന്നതും ചന്ദ്രയാൻ 3 ലക്ഷ്യമാണ്. ISROയുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും അനേക വർഷങ്ങളുടെ കഠിന പ്രയത്നം സഫലമാകട്ടെ എന്നു തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം. സച്ഛാഭാരത്.